ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 5 ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായി ഡിസിഷൻ ട്രീ ആണ്. ഇതിൻ്റെ തിയറി പാർട്ടല്ല ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം. സോ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ തന്നെ ഒരു ഹയർ വേർഷൻസ് ചോദിക്കാം, ചോദിക്കാതിരിക്കുകയൊന്നുമില്ല. 3 attributes ഒരു ക്വസ്റ്റനും കൂടെ കൂടിയിട്ട് നിങ്ങളുടെ സിലബസിലുണ്ട്. അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ച് നോക്കൂ. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര ആട്രിബ്യൂട്ട് വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും, ഐ എം ഷുവർ. സോ നമുക്ക് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ സിലബസിൻ്റെ ബാക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡാറ്റ സെറ്റ്. 6 LM examples ഉള്ളൊരു ഡാറ്റ സെറ്റുണ്ട്. അതിൻ്റെ അകത്ത് 2 binary input attributes ഉണ്ട്. ബൈനറി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരാവുന്ന വാല്യൂസ് 0 and 1, രണ്ടേ രണ്ട് വാല്യൂസ് ആണ് വരുന്നത്. സോ ഈ 2 attributes 0 and 1 മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു 1 binary output ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 or 1 വരുള്ളൂ. അപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസിഷൻ ട്രീ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റ ലേൺ ചെയ്ത് ഇതിനെ കമ്പ്യൂട്ടേഷൻസ് ഡിറ്റർമിൻ ചെയ്ത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ നിന്നൊരു ഡിസിഷൻ ട്രീ വരയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡാറ്റ സെറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റെപ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട 2 formulas ആണുള്ളത്. വളരെ സിമ്പിൾ ഫോർമുലയാണ്, അങ്ങനെ കാണാപ്പാടം പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. എൻട്രോപ്പി ആൻഡ് ഗെയിൻ. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രോപ്പിയുടെ ഒരു ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. -P(S)log(2)(P)S - P(N)log(2)P(N). അതായത് നമുക്ക് എത്ര സാമ്പിളുണ്ടോ അതിൻ്റെ അകത്ത് P(S) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പിളിൽ നിന്ന് S അല്ലെങ്കിൽ 1 വരാനുള്ള പ്രോബബിലിറ്റിയാണ് P(S) എന്ന് പറയുന്നത്. അതായത് മൊത്തം ഇപ്പോൾ 6 ഉണ്ട്, അതിൽ 4 പോസിറ്റീവ് അല്ലെങ്കിൽ 1 ആണ് എങ്കിൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? P(1) 4/6 ആയിരിക്കും. അപ്പോൾ P(NO) എത്രയാണ്? 2/6. ഇത്രയേ ഉള്ളൂ സംഗതി. P(S) ആണ് P(S), P(NO) ആണ് P(NO). അപ്പോൾ -P(S)log(2)P(S) - P(NO)log(2), സെയിം സാധനം P(NO). ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ഇതാണ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ. പിന്നെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, ഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആട്രിബ്യൂട്ടുകൾ ഉണ്ടാവാം. ഈ ആട്രിബ്യൂട്ടുകളിൽ നിന്ന് മൊത്തത്തിലുള്ള എൻട്രോപ്പിയിൽ വരുന്ന ചേഞ്ച് അറിയാനാണ് നമ്മൾ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. ഈ ഗെയിൻ എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ടിനും നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ S എന്ന് പറയുന്ന ഹോൾ ഡാറ്റ സെറ്റിൽ A1 എത്ര ഗെയിൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എൻട്രോപ്പി ഓഫ് S മൈനസ് S ഓരോ ആട്രിബ്യൂട്ടിനും. ഇപ്പം 2 attributes 3, 4, 5 ആട്രിബ്യൂട്ടുണ്ടെങ്കിൽ ഓരോ ആട്രിബ്യൂട്ടിനും മൊത്തം എത്ര എണ്ണം A1 വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ A1 ഫസ്റ്റ് ആട്രിബ്യൂട്ട് അതിൻ്റെ അകത്ത് എത്ര വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സെയിം 3 1, 2, 3 എന്നായിരുന്നു എങ്കിൽ 1 വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, 2 വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഇവിടെ വരും ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, പ്ലസ് 3 വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ടത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇവിടെ വന്നേനെ. അങ്ങനെ A1 = 1 വന്നേക്കുന്ന എൻട്രോപ്പി കണ്ടുപിടിച്ചേക്കുന്നു, A1 = 0 വന്നേക്കുന്ന എൻട്രോപ്പി കണ്ടുപിടിച്ചേക്കുന്നു. ഇത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഹോൾ ഡാറ്റ സെറ്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഡാറ്റ സെറ്റിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മൊത്തം ഡാറ്റ സെറ്റിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്. ഈ 6 എത്ര എണ്ണം 1 വന്നിട്ടുണ്ട്, എത്ര എണ്ണം 0 വന്നിട്ടുണ്ട്? 1, 2, 3 3 1 3 0. സോ എൻട്രോപ്പി ഓഫ് ഹോൾ ഡാറ്റ സെറ്റ് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഇട്ടു, P(S) എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1 3 1 3 0 ആണ്. അപ്പോൾ 3 ÷ 6
മൊത്തം ആറെണ്ണം, അതിൻ്റെ അകത്ത് മൂന്നെണ്ണം പോസിറ്റീവ് ആണ്, മൂന്നെണ്ണം അല്ലെങ്കിൽ വൺ ആണ്. അപ്പോൾ 3 ÷ 6 ലോഗ് ടു ദ ബേസ് 2, 3 ÷ 6 മൈനസ് നോ എത്രണം വന്നിട്ടുണ്ട്, സെയിം 3 ÷ 6 ലോഗ് ടു ദ ബേസ് 2, 3 ÷ 6. ഇവിടെ ബേസ് 2 ആണ്, അത് എപ്പോഴും നിങ്ങൾ ഓർക്കണം, ബേസ് 2 ആണ്. നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുക്കാൻ നേരത്ത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ ചുമ്മാ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഗ് ടു ദ ബേസ് 10 ആണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചില കാൽക്കുലേറ്റേഴ്സിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാൽക്കുലേറ്റർ ആണെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി നോക്കുക ലോഗ് ടു ദ ബേസ് 2 ആക്കി തന്നെ ചെയ്യുക. അതല്ല, ഇപ്പോൾ ലോഗ് 10 ആണ്, ചുമ്മാ ലോഗ് എന്ന് അടിക്കുമ്പോൾ ലോഗ് 10-ലാണ് വരിക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇപ്പോൾ 3 ÷ 6 കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ, ഒന്നും കൂടി ഡിവൈഡഡ് ബൈ ലോഗ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗ് ടു ദ ബേസ് 2-ലേക്ക് ആയിക്കോളും. വെറുതെ ലോഗ് 2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ലോഗ് ടു ദ ബേസ് 2-ലേക്ക് വന്നോളും. ഇതൊരു ടിപ്പാണ്, നിങ്ങളുടെ കയ്യിൽ ഉള്ള കാൽക്കുലേറ്റർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ബേസ് 10-ലുള്ള കാൽക്കുലേറ്റർ ആണ് എങ്കിൽ ലോഗ് വെറുതെ ലോഗ് ടു ദ ബേസ് 10, ആ ബേസ് 10 എന്നൊന്നും കൊടുക്കണ്ട, ചുമ്മാ ലോഗ് ചെയ്തിട്ട് ഈ ഇത് ചെയ്യുക, ഡിവൈഡഡ് ബൈ ലോഗ് വെറുതെ 2 എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് ടു ദ ബേസ് 2-ൽ കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, സിൻസ് ഇത് രണ്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 1 എന്നായിരിക്കും കിട്ടുന്നത്. നിങ്ങളൊരു കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോൾ ഡാറ്റ സെറ്റിൻ്റെ എൻട്രോപ്പി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈച്ച് ആൻഡ് എവറി ആട്രിബ്യൂട്ട് എടുത്ത് അവരുടെ ഓരോരുത്തരുടെയും ഗെയിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ ഇവിടെ A1 എന്ന് പറയുന്ന, ആകെ രണ്ട് ആട്രിബ്യൂട്ട് അല്ലേ ഉള്ളൂ, A1 ഉം A2. A1 എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുത്തിട്ട് A1-ന് വരാവുന്ന രണ്ടേ രണ്ട് വാല്യൂസ് 1 ഉം 0 ഉം, A1-ൽ 1 വരുന്നൊരു ടേബിളും A1-ന് 0 വരുന്നൊരു ടേബിളും ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അതായത് A1-ൽ 1 വന്നേക്കുന്നത് എവിടേക്കാണ്, A1-ൽ ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. X1, X2, X3-ൽ 1 ഉം X4, X5, X6-ൽ 0 ഉം ആണ് വന്നേക്കുന്നത്. അപ്പോൾ 1, 1, 1, അന്നേരം വൈൻ്റെ വാല്യൂസ് എന്താണെന്ന് നോക്കി, 1, 1, 0 ആണ് വന്നേക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇത്രയും മാത്രം ഞാൻ പറയാം, ഈ ടേബിളിലെ മാത്രം കൺസിഡർ ചെയ്ത് പറയുകയാണ് എങ്കിൽ എങ്ങനെ എടുത്തു, A1-ൽ 1 വന്നേക്കുന്ന മൊത്തം എത്ര എണ്ണം ഉണ്ട്, 1, 2, 3 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. -P1 വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, ലോഗ് ടു ദ ബേസ് 2 P1 -P(0) ലോഗ് ടു ദ ബേസ് 2 P(0). അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം. 3 എണ്ണത്തിൽ വൈൻ്റെ വാല്യൂ 1 വന്നേക്കുന്നത്, ദേ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ എത്ര എണ്ണം, 2 എണ്ണം. അപ്പോൾ ഈ ടേബിളിൻ്റെ അകത്ത് 3 എണ്ണത്തിൽ എത്ര എണ്ണം 1 വന്നിട്ടുണ്ട്, 2 എണ്ണം. അപ്പോൾ 2/3 മൈനസ് ഇവിടെ ഉള്ളതാണ്, -2/3 ലോഗ് 2 ലോഗ് ടു ദ ബേസ് 2 2/3 മൈനസ്, അപ്പോൾ 0 വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, ഒരാൾ, ഈ ഒരാൾ 1/3 ലോഗ് ടു ദ ബേസ് 2 1/3. ഇതിൻ്റെ ആൻസർ ആണ് ഈ കിടക്കുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ചെയ്ത് നോക്കുക, 0.9183 എന്ന് കിട്ടി. ഇത് A1-ൽ ആകെ രണ്ട് വാല്യൂ ഉള്ളൂ, അതിൽ A1-ൽ വാല്യൂ 1 ആണെങ്കിൽ ഉള്ള എൻട്രോപ്പിയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് A1-ൽ 0 വരികയാണെങ്കിൽ, അതും 3 എണ്ണം ഉണ്ട്. A1-ൽ 0 വരുന്നത് X4, X5, S6 എന്ന് പറയുന്ന 3 എണ്ണത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ടേബിളിൽ നിന്നാണ് അടുത്ത ടേബിളുകൾ എടുത്തെഴുതേണ്ടത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ടേബിൾ എഴുതി എഴുതി പോവുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറച്ചു നോക്കി എഴുതാം, പക്ഷേ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ തെറ്റിപ്പോവില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് എഴുതുന്നത്. ഇങ്ങനെ തന്നെ എഴുതി പോവുകയാണെങ്കിൽ നല്ലതാണ്. സോ ഇവിടെ 3 എണ്ണം ഉണ്ട് 0 വന്നേക്കുന്നത്. അതിൽ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് 1 വന്നേക്കുന്നത്. ഈ ടേബിളിൽ വൈൻ്റെ വാല്യൂ 1 വന്നേക്കുന്നത് ഒരാളേ ഉള്ളൂ, ബാക്കി രണ്ട് പേരും 0 ആണ്. അപ്പോൾ -1/3 ലോഗ് ടു ദ ബേസ് 2 1/3 മൈനസ് 0 വന്നേക്കുന്ന രണ്ട് പേരുണ്ട്, 2/3 ലോഗ് ടു ദ ബേസ് 2 2/3 0.9183, സെയിം ആൻസർ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക. ആകെ രണ്ട് ആട്രിബ്യൂട്ടേ ഉള്ളൂ, അതിന് രണ്ട് വാല്യൂ ഉള്ളൂ. A1-ന് ആകെ രണ്ടേ രണ്ട് വാല്യൂ ഉള്ളൂ, 0 ഉം 1 ഉം. അപ്പോൾ നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാം. ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ഡാറ്റ സെറ്റിൻ്റെ എൻട്രോപ്പി, എൻട്രോപ്പി ഓഫ് S നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
നമ്മുടെ ടോട്ടൽ എൻട്രോപ്പി ദേ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, വൺ എന്നാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക എന്ത്, എത്ര വാല്യൂസ് ഈ എ വണ്ണ് വരാമോ അതിൻ്റെ ആ ഒരു നമ്പർ, അത് മൊത്തത്തിൽ എത്ര എണ്ണം എ വൺ വൺ വന്നു അത് ഇൻറ്റു അതിൻ്റെ എൻട്രോപ്പി വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, ഇ ഓഫ് എസ് മൈനസ് എ വണ്ണിൽ വൺ വന്നേക്കുന്ന എത്ര എണ്ണമുണ്ട് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര എത്ര ഡാറ്റ സെറ്റ് ഉണ്ട്, മൊത്തം എത്ര എണ്ണം ഉണ്ട്, ആറെണ്ണം ഉണ്ട്. ഇവിടെ ആറെണ്ണം ഇല്ലേ, ഇവിടെ ആറെണ്ണം ഉണ്ട്. ഈ ആറെണ്ണത്തിൽ എ വണ്ണിൽ വൺ വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, മൂന്നെണ്ണം, ഒന്ന് രണ്ട് മൂന്ന്. അപ്പോൾ ത്രീ ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു എൻട്രോപ്പി ഓഫ് എസ് എ വൺ ഇൻറ്റു വൺ, അത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 9.183 പ്ലസ് എസ് എ വൺ ഈക്വൽ ടു സീറോ ബൈ എസ് ഇൻറ്റു എൻട്രോപ്പി ഓഫ് എ വൺ ഈക്വൽ ടു സീറോ. ഇപ്പോൾ 3/6 തന്നെയാണ്, 0 ഉള്ളതും മൂന്നെണ്ണം ഉണ്ട്, ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, 1, 2, 3 ഇൻറ്റു എൻട്രോപ്പി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാണ് വാല്യൂ 0.9183. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇതാണ് ആൻസർ കിട്ടിയത്, 0.0817 എന്ന ആൻസർ കിട്ടി. ഇവിടെ വെച്ച് നിർത്താമോ? പറ്റില്ല, നമുക്ക് എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും ഗെയിൻ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ ഡിസിഷൻ ട്രീ എങ്ങനെ വരയ്ക്കണം എന്ന്. മാക്സിമം ഗെയിൻ ഉള്ളതിനെയാണ് നമ്മൾ റൂട്ടാക്കി വെക്കുന്നത്, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ തൽക്കാലം ഒരു ആട്രിബ്യൂട്ടിൻ്റെ ഗെയിനല്ലേ കണ്ടുപിടിച്ചോളൂ. സെയിം വേ റിപ്പീറ്റ് ചെയ്യുക, ഈ സെയിം സ്റ്റെപ്പ് ഞാൻ എ ടുവിന് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. എ ടുവിൽ വൺ വന്നേക്കുന്ന എത്ര എണ്ണം, എ ടുവിൽ സീറോ വന്നേക്കുന്ന എത്ര എണ്ണം. അപ്പോൾ ഇത് ഈ ടേബിളിൽ നിന്ന്, ഈ സെയിം ടേബിളിൽ നിന്ന് എ ടുവിൽ വൺ വന്നേക്കുന്നത് 1, 2, 3, 4 ഈ ഇത് ഈ വാല്യൂ അങ്ങനെ തന്നെ ഞാൻ എടുത്ത് എഴുതിയേക്കുന്നതാണ് ഈ കാണുന്നത്, ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട. എ ടുവിൽ വൺ വന്നേക്കുന്ന 4 എണ്ണം ഉണ്ട്, അതിലെ വൈയുടെ വാല്യൂ ആണ് എഴുതി വെച്ചേക്കുന്നത്. എ ടുവിൽ 0 വന്നേക്കുന്ന 2 എണ്ണം ഉണ്ട്, അതിലെ വൈയിലെ വാല്യൂ ആണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എ ടുവിൽ വൺ വന്നേക്കുന്നത് 4 എണ്ണം ഉണ്ട്, അതിൽ എൻട്രോപ്പി ഓഫ് എസ് ഓഫ് എ ടു ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പി വൺ, പി വൺ എന്ന് പറഞ്ഞാൽ ഇതിൽ വൺ വന്നേക്കുന്ന 1, 2 നാലെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ വൺ ആണ് വന്നേക്കുന്നത്. അപ്പോൾ -2/4 ലോഗ് ടു ദ ബേസ് ടു 2/4, സീറോ വന്നേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. -2/4 ലോഗ് ടു ദ ബേസ് ടു 2/4, രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെയും ഇവിടെ ഉള്ളത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ആൻസർ വിൽ ഓൾവേസ് ബി 1. നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് പോലും ചെയ്യേണ്ട, വണ്ണിന്ന് ഡയറക്റ്റ്ലി എഴുതിയാൽ മാത്രം മതി. 2/4, 1/2 എന്തായാലും നേർ പകുതിയാണ് എങ്കിൽ ഉറപ്പായിട്ടും 1 ആയിരിക്കും ആൻസർ, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എസ് എ ടു ഈക്വൽ ടു 0, എ ടു 0 വന്നപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്, 1 എണ്ണം 0, 1 എണ്ണം 1. എഗെയിൻ 1/2 ലോഗ് ടു ദ ബേസ് ടു 1/2, -1/2 ലോഗ് ടു ദ ബേസ് ടു 1/2, രണ്ട് സെയിം ആയതുകൊണ്ട് 1 തന്നെ കിട്ടി. ഇനി ഇതിൻ്റെയും ഗെയിൻ കണ്ടുപിടിക്കുക, മൊത്തം എൻട്രോപ്പി 1 മൈനസ് എ ടു 1 ഉള്ള 4 എണ്ണം ഉണ്ട് ആറെണ്ണത്തിൽ, 4/6 ഇൻറ്റു ഇതിൻ്റെ എൻട്രോപ്പി വാല്യൂ 1 പ്ലസ് 2/6 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 1. ഇതിൻ്റെ ആൻസറസ് ഇവിടെ ഇവിടെയും 1 വരും, അപ്പോൾ 1 - 1, 0 എന്നാണ് ആൻസർ കിട്ടിയത്. സോ ഇവിടെ നമ്മൾ ഗെയിൻ നോക്കുകയാണെങ്കിൽ എ വണ്ണിൻ്റെ ഗെയിൻ 0.0817 എ ടുവിൻ്റെ ഗെയിൻ 0 ആണ്. അപ്പോൾ എന്തായാലും 0 ഭേദമാണല്ലോ, 0.0817. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എ വണ്ണിനാണ് കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ, അതുകൊണ്ട് നമ്മൾ എ വണ്ണിനെ റൂട്ട് നോഡാക്കി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എ വണ്ണിൽ നിന്ന് രണ്ട് ചോയ്സ് ആണുള്ളത്, എ വണ്ണിന് വാല്യൂ രണ്ട് വാല്യൂ വരാം, 1 വരാം, എ വണ്ണിൽ 0 വരാം. ഈ 1 വരുമ്പോഴും എ ടു വരാം, ഇവിടെ 0 വന്നാലും എ ടു ആണ് വരുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ എ വണ്ണിൽ 1 വരുമ്പോൾ ഉള്ള ടേബിളും എ വണ്ണിൽ 0 വരുമ്പോൾ ഉള്ള ടേബിളും ഇവിടെ നമ്മൾ വരച്ച് നോക്കുക. അപ്പോൾ എ വണ്ണിൽ 1 വരുമ്പോൾ എ ടുവിന് എന്തൊക്കെ വാല്യൂ വരാമെന്നാണ് നമ്മൾ വരച്ച് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എ വണ്ണിൽ 1 വന്നേക്കുന്നതിൽ X1, X2, X3 എ വണ്ണിൽ 1 വന്നേക്കുന്നത്. അപ്പോൾ എ ടുവിൻ്റെ വാല്യൂ 1, 1, ഇവിടെ ഒരു 0, 1, 1, 0. എ വണ്ണിൽ 0 വന്നപ്പോൾ X4, X5, X6 ആണ്, എ ടുവിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതുക, 0, 1, 1, 1, 0, 0 എടുത്ത് എഴുതുക. എ ടുവിൽ 1 വന്നു കഴിഞ്ഞാൽ, അതേ നോക്കിയേ, എ ടുവിൽ 1 വന്നപ്പോഴൊക്കെ വൈൻ്റെ വാല്യൂ എന്താ, 1 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ 1 എന്ന് എടുത്ത് 1 എന്ന് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം.
ഇനി സീറോ വന്നു കഴിഞ്ഞാലോ, സീറോ ആണ് വാല്യൂ, സീറോ എന്ന് എടുത്തെഴുതി. ഇനി ഇവിടെ നോക്കാം, എ വൺ സീറോ ആണ്, എ വൺ സീറോ ആണ്. എ ടുവിൽ സി വൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ണ്, ഇവിടെയും വണ്ണ്, വൈൻ്റെ ആൻസർ എന്താ? സീറോ. സോ വൺ വന്നപ്പോൾ സീറോ കിട്ടി. ഇനി സീറോ വരുമ്പോഴോ വൺ കിട്ടും. ദിസ് ഈസ് ഹൗ നമ്മൾ ഡിസിഷൻ ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ 3 ഇൻപുട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസ് കിടപ്പുണ്ട്. നിങ്ങൾക്കത് സോൾവ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുക. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനത് എൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം. താങ്ക് യു.